ദേശാന്തര വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ മാനസ ശർമ്മ. യുക്രൈൻ പ്രതിസന്ധിയിൽ റഷ്യയ്ക്ക് അമേരിക്ക മുന്നറിയിപ്പ് നൽകി. റഷ്യയുടെ സൈന്യം യുക്രൈനിൽ അധിനിവേശം നടത്തുകയും നയതന്ത്രപരമായ പ്രശ്നപരിഹാരത്തിന് ശഠിക്കുകയും ചെയ്താൽ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ബൈഡൻ ഭരണകൂടം റഷ്യയ്ക്ക് മുന്നറിയിപ്പ് നൽകി. കോവിഡ് പ്രോട്ടോകോൾ ലഘൂകരിച്ച് ഫ്രാൻസ്. പൊതുഗതാഗതത്തിലും വാക്സിൻ പാസ് ഇൻഡോർ ഏരിയകളിലും മാസ്ക് നിർബന്ധമാണെങ്കിൽ കൂടി ഫെബ്രുവരി 2 മുതൽ കോവിഡ് 19 നിയന്ത്രണങ്ങൾ ലഘൂകരിക്കാൻ തുടങ്ങി. 13 വർഷങ്ങൾക്ക് ശേഷം ലെസ്സ പനി വീണ്ടും ഇംഗ്ലണ്ടിലേക്ക്. കഴിഞ്ഞ ബുധനാഴ്ച UK ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി 2 ആളുകളിൽ ലെസ്സ പനി കണ്ടെത്തി. കോവിഡ് 19 പ്രതിരോധിക്കാൻ 4-ാമത്തെ വാക്സിൻ ഡോസ് വേണമെന്ന് ആന്റണി ഫൗസി. വീണ്ടുമൊരു ബൂസ്റ്റ് ആവശ്യമായി വന്നേക്കാമെന്ന് വൈറ്റ് ഹൌസ് ചീഫ് മെഡിക്കൽ അഡ്വൈസർ ആന്റണി ഫൗസി സൂചന നൽകി. വ്യക്തിയുടെ പ്രായവും അടിസ്ഥാന വ്യവസ്ഥകളും അടിസ്ഥാനമാക്കിയാണ് ബൂസ്റ്റർ നൽകുക. ന്യൂസിലാൻഡിലെ വാക്സിൻ വിരുദ്ധ പ്രതിഷേധങ്ങൾ ഇറക്കുമതി ചെയ്തതാണ് എന്ന് ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി. കോവിഡ് 19 വാക്സിൻ എടുക്കാനുള്ള ഉത്തരവിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ 2-ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുകയാണ്. അത് മുൻപ് രാജ്യത്ത് കണ്ടതുപോലുള്ള പ്രതിഷേധമല്ല എന്നും ഈ പ്രകടനങ്ങളെല്ലാം രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്തിരിക്കുകയാണ് എന്നും ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ജസിൻഡ ആഡോൺ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈഫിൻ റേഡിയോ. ദേശാന്തര വാർത്തകൾ തുടരുന്നു. ഇനി ബിസിനസ് വേൾഡ്. യുദ്ധവീതിയിൽ തീപിടിച്ച് എണ്ണവിപണി. റഷ്യ ഏത് നിമിഷവും യുക്രൈൻ ആക്രമിച്ചേക്കുമെന്ന അമേരിക്ക ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്ന യുദ്ധഭീതിയുടെ പശ്ചാത്തലത്തിൽ എണ്ണയുടെ വില കുതിച്ചുകയറി, ഒപ്പം സ്വർണവിലയും. കേരളത്തിൽ 1 പവന്റെ വിലയിൽ ഇന്ന് 400 രൂപയുടെ വർധനവ് രേഖപ്പെടുത്തി. 37,440 രൂപയാണ് 1 പവന്റെ വില. 1 ഗ്രാമിന്റെ നിരക്കിൽ 50 രൂപ വർദ്ധിച്ച് 4,680 രൂപയായി. ആഗോള സ്വർണ വിപണിയിൽ 8 മാസത്തെ ഏറ്റവും ഉയർന്ന വിലയാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. ക്രിപ്റ്റോ കറൻസികളെ അടിയന്തരമായി നിരോധിക്കുകയാണ് ഏറ്റവും അഭികാമ്യമെന്ന് RBI ഡെപ്യൂട്ടി ഡയറക്ടർ രവിശങ്കർ. രാജ്യത്തിന്റെ സാമ്പത്തിക നയങ്ങളെ ക്രിപ്റ്റോ തകിടം മറിക്കുമെന്ന് രവിശങ്കർ ആവർത്തിച്ചു. ക്രിപ്റ്റോ നിരോധിച്ചാൽ നിക്ഷേപകർക്ക് പണം നഷ്ടപ്പെടാതിരിക്കാനുള്ള സാഹചര്യമൊരുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ക്രിപ്റ്റോ നിരോധനം RBI അവതരിപ്പിക്കുന്ന ഡിജിറ്റൽ കറൻസിയെയോ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയോ ബാധിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. Switch to business MyFin point. Tune to listen MyFin Radio.